السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا سيدي سندي ووصي ويا مددي كلي ظهيرا على الأعداء بالمدد مدير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين ഇതിന്റെ ജവാബങ്ങൾ എല്ലാവരും ഒന്ന് ചൊല്ലിക്കാണിച്ചല്ലേ. യാ മുഹിയദ്ദീനി, യാ മുഹിയദ്ദീനി, യാ മുഹിയദ്ദീനി യാ അബ്ദുൽ ഖാദിറുൽ ജിലാനി. യടംബലം ഇബിലീസാടുന്ന വരവര ജിബിലീലവനോടുന്ന മരണമടുത്തൊരടിയനിലെ ഇടംബലം ഇബിലീസാടുന്ന വരവര ജിബിലീലവനോടുന്ന മരണമടുത്തൊരടിയനിലെ വരവര ജിബിലി വരവര ലോഹിലുമായുന്ന ബലിമാസദറിലായുന്ന മരണമടുത്തൊരടിയനിലെ ഇടയുടെ ബുറുതാവോകുന്ന ഇരുമീമിലൊടുവിൽ ഊതുന്ന മരണമടുത്തൊരടിയനിലെ. പ്രിയമുള്ള സഹോദരന്മാരെ, മുള്ളൂർക്കര സഖാഫി എത്തുന്നതിന് മുമ്പ് 2 മിനിറ്റ് മാത്രം ഞാൻ സംസാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ജീവികളെയും ഒരുപാട് നിർജീവികളെയും റൂഹുള്ളതും റൂഹ് ഇല്ലാത്തതുമായ വസ്തുക്കളെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ അതിനൊക്കെ ഒരു നേതാവുണ്ട്. ലക്ഷക്കണക്കായ അമ്പിയാക്കന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. ആ അമ്പിയാക്കന്മാർക്കൊരു നേതാവുണ്ട്, അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെ എണ്ണിയാ തീരാത്ത മലായിക്കത്തുകൾ ഇവിടെ ഉണ്ട്, ആകാശ ലോകത്തുണ്ട്. ലാ യഅലമു അദദഹും ഇല്ലല്ലാഹ്, അവർ എണ്ണവും വലുപ്പവും അല്ലാതെ അറിയില്ല. അവർക്കൊരു നേതാവുണ്ട്, അതാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. അതുപോലെ ഒരാഴ്ചക്ക് 7 ദിവസമുണ്ട്, അതിനൊക്കെ ഒരു രാജാവുണ്ട്, അതാണ് വെള്ളിയാഴ്ച ദിവസം. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ വ ഈദുൽ മുഅ്മിനീന, ഫഖീർ മിസ്കീമാരുടെ ഹജ്ജിന്റെ ദിവസമാണ്, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ് അത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം എന്ന ഒരു ദിവസത്തിന് അള്ളാഹ് പടച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള 6 ദിവസങ്ങൾക്ക് നേതാവില്ല. അമ്പിയാക്കന്മാരുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പടച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള അമ്പിയാക്കൾ ഇല്ല, ഇല്ല എന്ന് സങ്കല്പിച്ചാൽ തന്നെ അവർക്ക് നേതാവില്ല. ഇതുപോലെ മലക്കൾക്ക് നേതാവാണ് ജിബ്രീൽ അലൈഹിസ്സലാം, അത് മലക്കൾക്ക് രാജാവാണ്. ഇതുപോലെ നമ്മുടെ വെള്ളം കുടിക്കുന്നതും വെള്ളം കുടിക്കാത്തതുമായ കിണറുകളുണ്ട്, അതുകൾക്ക് രാജാവാണ് സംസംഗേർ. സംസംഗേർ മരരെ സഹബാ ശരീഫിന്റെ സമീപത്തില്ലെങ്കിൽ ലോകത്തുള്ള കിണറുകൾക്ക് നേതാവില്ല. ഇതുപോലെ ഒരു കൊല്ലത്തിന് 12 മാസം ശ്രദ്ധിക്കണ്ട, ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കണം നിങ്ങളെ. പിന്നെ ഞങ്ങൾ ആട്ടുണ്ടായ സംഭവം പറഞ്ഞുതരാ, ഇതൊക്കെ കിതാബിലുള്ളതാ. ഞങ്ങളവിടെ
ഒരു പെണ്ണ് കാണാൻ വേണ്ടി വന്ന് നാലഞ്ച് ആൾക്കാർ മോട്ടോർ സൈക്കിളുമേ. ഈ പെണ്ണിന്റെ ബാപ്പ ഒരു ഹാഫിദ, ഹാഫിദ് തന്നെ ഖുർആൻ മുഴുവന് മനപ്പാടമാക്കിയാളാ. ആ വീട്ടിക്ക് നാലഞ്ച് ആൾക്കാർ വന്ന് മോട്ടോർ സൈക്കിൾ ഏറ്റ് മോട്ടോർ സൈക്കിൾ ഏറ്റുണ്ട്. അപ്പൊ അത് പെണ്ണിന്റെ ബാപ്പാക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാപ്പ പറഞ്ഞ് അവരോട് അകത്തേക്ക് കടന്നു തീർക്കാൻ പറഞ്ഞ് ഓരോ ക്ലാസ് ഓർണിക്സ് ആണ് കൊടുത്ത്. നല്ല മുൻ്റെ ഒരു ബിസ്ക്കറ്റ് കട്ലൈറ്റ് എന്ന് പറയും അതും കൊടുത്ത്. കൊടുത്തിന് ശേഷം ഒരാളോട് ചോദിച്ച് എന്റെ പേരെന്താ? എന്റെ പേര് ഇബ്രാഹിം എന്നാ. ഇത് ഇബ്രാഹിം സൂറത്തൊന്ന് നോക്കാം. ഓൻ പറഞ്ഞു എനിക്കറിയാന്ന്. എന്നാ എന്റെ പേരിൽ നിന്ന് പോകുന്നത്. കാരണം ഇവന് വരവ് വെച്ചില്ല, മോട്ടർ സൈക്കിൾ ഒരു അറിവില്ലാത്ത കേൾക്കാൻ വന്നത്. മറ്റാളോട് ചോദിച്ചാൽ എന്റെ പേരെന്താ? എന്റെ പേര് യൂസുഫ് എന്നാ. ഇത് യൂസുഫ് സൂറത്തൊന്ന് നോക്കാം. എനിക്കറിയില്ലാന്ന്. എന്നാ പോന്റെ പേരിൽ നിന്ന് പോകുന്നത്. മൂന്നാമത്തെ ആളോട് ചോദിച്ചാൽ എന്റെ പേരെന്താ? എന്റെ പേര് ലുക്മാൻ എന്നാ. ഇത് ലുക്മാൻ സൂറത്തൊന്ന് നോക്കാം. എനിക്കറിയില്ലാന്ന്. പോ പോ എന്റെ പേരിൽ നിന്ന്. നാലാമത്തെ ആളോട് ചോദിച്ചു എന്റെ പേരെന്താ? എന്റെ പേര് യൂനുസ് എന്നാ. യൂനുസ് സൂറത്ത് നോക്കാം. എനിക്കറിയില്ലാന്ന്. അഞ്ചാമത്തെ ആൾ വലിയ പളവന. അഞ്ചാമത്തെ ആളോട് ചോദിച്ചാൽ എന്റെ പേരെന്താണ്? ഇന്റെ പേര് യാസീൻ എന്നാണ്. പക്ഷെ എല്ലാരും വിളിച്ചത് ഫാത്തിഹ എന്നാള്. ഓ കഴിച്ചിലായി. എന്നിട്ട് നിങ്ങൾ സറിയിക്കണം. നിങ്ങൾ വിചാരിച്ച ആളെ ചിലപ്പോൾ എടുത്തു അതിന് മുമ്പ് ഒത്തിരി സംസാരിക്കാം. അതുപോലെ ഒരു മാസത്തിന് ഒരു കൊല്ലത്തിന് 12 മാസം. ആ 12 മാസങ്ങൾക്ക് രാജാവ് റമദാനാണ്. റമദാൻ എന്ന മാസത്തിന് അള്ളാഹ് പടച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ള 11 മാസങ്ങൾക്ക് രാജാവില്ല. ബഹുമാനികളെ, ഇതുപോലെ 360 ദിവസം അറബി കൊല്ലപ്രകാരം 354 ദിവസം ഒരു കൊല്ലത്തിന്. ആ ദിവസങ്ങൾക്ക് രാജാവ് ലൈലത്തുൽ ഖദ്റാണ്. പകലുകൾക്ക് രാജാവ് അറഫയാണ്. ഇതുപോലെ ഒരു കൊല്ലത്തിന് 12 മാസം. ആ മാസങ്ങൾക്ക് രാജാവ് റമദാനാണ്. 4 മാസങ്ങൾ മന്ത്രിമാരാണ്. മന്ത്രിമാർ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനാണ്. അള്ളാഹു തന്റെ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ആലിമീങ്ങളെ പ്രിയം വെച്ച മഹാനാണ് അള്ളാഹു തആല. ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതുപോലെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ജാബുകൾ പകലുകൾക്ക് പിന്നെ പ്രധാനമായ ദിവസം അറഫ ദിവസം. അതുപോലെ ഈ 4 മാസങ്ങളിൽപ്പെട്ട മന്ത്രിമാരായ 4 മാസങ്ങളുണ്ട്. ഒന്ന് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം, ഒന്ന് റജബ്. 4 മാസം. ഈ മാസം പിന്നെ ദുൽഖഅദ് മാസമാണ്. യുദ്ധം ഹറാമായ മാസമാണ്. വഹാദാ മൻസൂഖും ബിആയത്തിൽ കിതാബി. ഈ 4 മാസങ്ങൾക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. റമദാൻ കഴിഞ്ഞാൽ അതിന്റെ താഴെ ഡിഗ്രിയിൽ നിൽക്കുന്ന മാസമാണ്. ഈ മാസത്തിന് ഒരു മാസമാണ് ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം. ഇത് മൂന്ന് തൊട്ടിട്ടൊന്ന് റജബ്. ദുൽഖഅദ് മാസം ഇനി വരലില്ലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. ഈ ദുൽഖഅദ് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള മാസം ദുൽഹജ്ജ് മാസമാണ്. ദുൽഹജ്ജ് മാസത്തിൽ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി മാത്രം നിർത്തി പറയുകയാണ്. ഈ ദുൽഹജ്ജ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ഒന്ന് ഉറക്കെ പറയും, ഖലീലുല്ലാഹി ഇബ്രാഹിം. പഠിച്ചവരെ മുദ്രാവാക്യം പറയുകയാണെങ്കിൽ പഠിച്ചവരെ, ഞങ്ങൾ അവിടെ ഈ ഇലക്ഷന്റെ അടുത്ത സമയത്ത് ഓരോരോ ആൾക്കാർ ഈ ഇൻഗുലാബ് സിന്താബാ നാളെ തന്നെ മറ്റേത് ചേർന്ന് ഒന്ന് ഉറക്കാനെ പറഞ്ഞാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം. നബി അലൈഹി സ്സലാം ധർമ്മത്തിന്റെ വിഷയത്തിൽ മുൻപന്തിയിലാണ്. ഇബ്രാഹിം നബിനെ കബച്ചു വെക്കാൻ പറ്റുന്ന ഒരു ധർമ്മിയില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്സലാം കണക്കല്ലാത്ത സംഭാവനകൾ ചെയ്തു, കണക്കല്ലാത്ത ധർമ്മങ്ങൾ ചെയ്തു. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിന്റെ അയൽവാസികളും കുടുംബങ്ങളും പറഞ്ഞു, ഇബ്രാഹിമേനെ കണക്കല്ലാത്ത ദിക്ര ചൊല്ലിക്കോ, കണക്കല്ലാത്ത സലാത്ത് ചൊല്ലിക്കോ, ഖുർആൻ ഓതിക്കോ. ഇങ്ങനെ ധർമ്മം ചെയ്യരുത്. ഇങ്ങനെ ധർമ്മം ചെയ്താൽ നീ ഫഖീറാകും, നീ അഫീറാകുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ജനങ്ങളോട് പറഞ്ഞ മറുപടി, ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഈ ലോകത്ത് വന്നപ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല.
ഈ കാണുന്ന സമ്പത്തൊക്കെ റബ്ബ് തന്നതാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ വെറും മൂന്ന് ശീലയും കുറച്ച പഞ്ഞി മാത്രമേ കൊണ്ടുപോകൂ. അതുകൊണ്ട് അർഹമുർ റാഹിമാ, റബ്ബ് എനിക്ക് തന്ന സമ്പത്താണ്, അത് ഞാൻ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ ഞാൻ ചെലവാക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഈ കാലത്തെ ഒരുപാട് വയത് പറഞ്ഞല്ലോ, നിങ്ങൾ സ്വീകരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഷാമിലേക്ക് പോവുകയാണ്. ഖുർആൻ പറയുന്നു, ഇബ്രാഹിം നബി പറയുന്നു, റബ്ബേ ഞാൻ ഷാമിലേക്ക് പോവുകയാണ്, ഞാൻ ഷാമിലുള്ള ജനങ്ങളോട് വഴവ് പറഞ്ഞാൽ അവർ സ്വീകരിക്കും. അങ്ങനെ പരിശുദ്ധമായ ഷാമിലേക്ക് പോവുകയാണ്. ആ ഷാമിലുള്ള ജനങ്ങളോട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി വഴവ് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾ അല്ലാഹു തആലക്ക് ദിക്ര ചൊല്ലുകയാണ്, അല്ലാഹു തസ്ബീഹ് ചൊല്ലുകയാണ്, അല്ലാഹു നിസ്കരിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി വളരെ റഹത്തായ സമയത്ത് ഇബ്രാഹിം നബി ഏക ഇലാഹിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഖുർആനിൽ പറയുന്നു. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബ് പറഞ്ഞ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല അല്ലാഹുവിനോട് ഇബ്രാഹിം നബി ദുആ ചെയ്ത ദുആയാണ്. ഇൻ പറഞ്ഞോനേ റബ്ബി ഹബിലി വലദം മിനസ്സാലിഹീൻ. ഇബ്രാഹിം നബി ആ ജനങ്ങളോട് പറഞ്ഞു, എനിക്ക് 85 വയസ്സായി, എന്റെ ഭാര്യയ്ക്ക് 75 വയസ്സായി, ഇതുവരെ എനിക്ക് സന്താനം റബ്ബ് തന്നിട്ടില്ല, ഇനി ഒരു സന്താനത്തെ റബ്ബ് എനിക്ക് തരികയാണെങ്കിൽ അതിന് അറുക്കുവാൻ പറഞ്ഞാൽ ഞാൻ നറുക്കും എന്ന് ഇബ്രാഹിം നബി പറഞ്ഞിരുന്നു. അങ്ങനെ ഇബ്രാഹിം നബി ഷാമിൽ ചെന്നപ്പോ അവിടുന്ന് ദുആ ചെയ്തതാണ്, റബ്ബി ഹബിലി വലദം മിനസ്സാലിഹീൻ, പടച്ചവനെ എനിക്കൊരു കുട്ടി കിട്ടണം, ഞങ്ങളുടെ കുട്ടി, മിനസ്സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ഒരു കുട്ടിനെ തരണം. കുട്ടി ഉണ്ടാകാൻ പ്രയാസമില്ല, പക്ഷെ കുട്ടി സാലിഹായി കിട്ടാനാണ്. ആ പള്ളിയിലെ മുദ്ദരിസ് എന്റെ മകനാണ്, അല്ലെങ്കിൽ ആ പള്ളിയിലെ ഖതീബ് എന്റെ മകനാണ്, അല്ലെങ്കിൽ ആ മഹല്ലത്തിലെ പ്രസിഡന്റ് എന്റെ മകനാണ് പറയാൻ നല്ല അഭിമാനത്തോടുകൂടെ പറയാൻ കുറച്ച് പ്രയാസം. എത്രയോ മാതാക്കന്മാർ പിതാക്കന്മാർ കുട്ടികളെ ഭയന്ന് നടക്കുകയാണ്. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു പറയുന്നു, ഫബശർനാഹു ബിഗുലാമിൻ ഹലീം. ഫാൽറ്റ് പറഞ്ഞാൽ ഫാലി എന്ന് പറഞ്ഞാൽ വൽഫാഉ യുഫീദു തഅഖീബാൻ, ഉടനെ എന്നുള്ള അർത്ഥം വരും. ഫബശർനാഹു ഇബ്രാഹിം നബിക്ക് നമ്മൾ ഉടനടി സന്തോഷ വാർത്ത അറിയിച്ചു, ബിഗുലാമിൻ ഹലീം, നല്ല ക്ഷമയുള്ളൊരു കുട്ടി. ഇത് ഖുർആൻ പറയുന്നു, അറിയില്ല നമ്മൾ ജനങ്ങളൊക്കെ ജനങ്ങൾ തമ്മിൽ പറയതും പറയും. ഞങ്ങൾ നാട്ടിലുണ്ടായ സംഭവം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയുന്നത് ബുഖാരിയിലുള്ള ചരിത്രമല്ല, എന്റെ രാജ്യം ഓമച്ചപ്പയാണ്, ഒയൂർ പഞ്ചായത്താ, ചെറിയ പഞ്ചായത്താണ്. അവിടെ ഒരു എലക്ഷൻ നടന്നു, ഒരു എലക്ഷൻ പ്രധാനമായിട്ട് അമ്പുധാന ഭയങ്കര വാശി, ജയിക്കണം ജയിക്കണം ജയിക്കണം. ഓരോരോ പേരി ചെന്നിട്ട് 1000, 2000, 3000 കണ്ടു കൊടുക്കുക. പള്ളിയൊക്കെ 100 രൂപ വെച്ചോട്ട് തരൂല്ല, മദ്രസക്ക് 100 രൂപ ചോദിച്ചാൽ തരൂല, ഒരു കുട്ടിനെ കെട്ടിക്കാൻ ചോദിച്ചാൽ തരില്ല, ഇത് വെറുതെ കൊടുക്കന്നെ. അങ്ങനെ എന്റെ അടുത്തൊരു പേരുണ്ട്, അവിടെ ഉണ്ട് കള്ള, കള്ളന്റെ പേര് സാറാന്ന. എല്ലാരും വിളിച്ചത് തായ്മത്താത്താണ്, അയവാശിയില് തായ്മത്താത്താണ് വന്നക്കെട്ട് റബ്ബേ. രാത്രി 1:30 മണിക്ക് 15 ആൾക്കാർ ചൂട്ടേച്ച് എന്തായ സംഭവം, തായ്മ ഭാവി മുട്ടി വിളിച്ച് തള്ള നേർച്ചി വിളിച്ചു നോക്കുമ്പോ മിച്ചം നേർച്ചി ജനങ്ങൾ തള്ള പേ ചിന്താ മക്കളെ നിന്ന് ഈ സമയത്ത് വരാൻ സമയം 1:30 ആ പൈന്ന് ഒരാൾ പറയാ, തായ്മത്താത്ത അങ്ങൾ ഉണ്ടാവോ? ഏ അന്ന ഞാൻ അറിയോ, അജ്ജ ഏതാ, ഞാൻ യാവുജിരെ മോനാ. ഏ എന്റെ സമയത്ത് വന്ന് ഒന്നുമല്ല, ഞാന് പഞ്ചായത്തിക്ക് മത്സരിക്കുന്നുണ്ട്, എനിക്ക് അതിനോട് വലിയ ആശയൊന്നുമില്ല, പക്ഷെ ജനങ്ങളെ കൂടി പറഞ്ഞു ഞാൻ നിന്നേ ഉള്ളൂ. അതുകൊണ്ട് അജ്ജുമത്താത്ത ഇന്നെ ജയിപ്പിച്ചു തരണം നിങ്ങളെ ജനപാടെ, നിങ്ങളെ വരപ്പെട്ട വോട്ട് ഇന്റെ ചിഹ്നത്തിന് രേഖപ്പെടുത്തണം. എന്നാ ഞാൻ ഈ റോഡുണ്ട് ദാറുത്തേണ്ട, ഒരു കട്ട റോഡുണ്ട് ദാറുത്തേണ്ട്, ഇതിൽ കൂടി ഒരു ബസ്സും പാസാക്കി തരണ്ട്, ഒരു 20 കോടി ചിറ്റിൽ ഞാൻ ഇവിടെ ഒരു കേറ് കിടക്കും, ഭയങ്കര ഒരു ടാങ്കി എല്ലാ പെരീക്കും പൈപ്പിലെയും എനിക്ക് വെള്ളം വരണ്ട. അപ്പൊ തള്ള പറയാണ്, നോക്കി ഇവിടെ റോഡൊന്നും ദാറിടണ്ട, ഇവിടെ ബസ്സും പാസ്സാക്കണ്ട, ഇവിടെ കേറും കേൾക്കണ്ട, പൈപ്പിലൈനും പ്ലംബിംഗ് ഒന്നും വേണ്ട, ഇജിന്റെ ആട്ടും കൂടെ ഒന്ന് നന്നാക്കി തരുവോ. തള്ളക്കറിയാ ഇത് വിടരാണ്, ആദ്യ ഇലക്ഷന്റെ മുമ്പ് നന്നാക്കി തന്നാൽ ഇന്റെ പേരിൽ 11 വോട്ടുണ്ട്, അത് എന്റെ ചിഹ്നത്തിന് രേഖപ്പെട്ടാണ്, പിന്നെ ഓനെ കണ്ടിട്ടില്ല. ഇതെ തന്നെ ഖുർആനിലുള്ളതാ,
മഹാനായ ഇബ്രാഹിം നബി അതിന്റെ ദ്വാരനപ്പ അള്ളാഹു പറയുന്നു, ഇബ്രാഹിം ഫബശ്ശർനാഹു, ഇബ്രാഹിം നബിക്ക് നമ്മൾ സന്തോഷ വാർത്ത അറിയിച്ചു, ബിഗുലാമിൻ ഹലീം, നല്ല ക്ഷമയുള്ള കുട്ടി. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ഭാര്യ ഗർഭിണിയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, സന്തോഷത്തിന്റെ പൂത്തിരി. നമ്മൾക്കൊക്കെ പത്തൊമ്പത്തെ വയസ്സായിട്ട് മക്കളുണ്ടെങ്കിൽ അയ്യായിരം എന്താ നമ്മൾക്കൊരു കുട്ടി ഉണ്ടാവുക? ഇബ്രാഹിം നബി സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞ്, രണ്ട് മാസം കഴിഞ്ഞ്, മൂന്ന് മാസം കഴിഞ്ഞ്, നാല് മാസം കഴിഞ്ഞ്, ഒമ്പത് മാസം പൂർത്തിയായപ്പോ ഇബ്രാഹിം നബി ഭാര്യയായ ഹദ്റാ ബീവിയെ, ഹദ്റാ ബീവിയെയും കൂട്ടി മക്കയിൽ വരികയാണ്. സംഭവം എല്ലാവർക്കും അറിയാം, ഞാൻ പെട്ടെന്ന് നിർത്തും. ഹദ്റാ ബീവിയെയും കൂട്ടി ഐബാ ശരീഫിന്റെ തെക്കേ മൂലയിൽ ഫിറ്റീത ആ കല്ലാണ് ഹജറുൽ അസ്വദ്. ആ ഹദറുൽ അസ്വദിന് മഹാനായ ഇബ്രാഹിം നബിയും ഭാര്യയും കൂടി ഇങ്ങനെ ചുറ്റ വട്ടം ചുറ്റുന്നതിനാണ് ഒരു തവാഫ് എന്ന് പറയുന്നത്. ആ തവാഫൊക്കെ പൂർത്തിയായി ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ഒരൊറ്റ ദുആ, പടച്ചവനെ എന്റെ ഭാര്യ ഗർഭിണിയാണ്, എന്റെ ഭാര്യ പരിപൂർണ ഗർഭിണിയാണ്, എന്റെ ഭാര്യന്റെ പ്രസവം സുഖപ്രസവമാകണം റബ്ബേ, എന്റെ ഭാര്യക്കോ കുട്ടിക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. രണ്ട് കൈയും ആകാശത്തേക്ക് പൊന്തിച്ച്, രണ്ട് കണ്ണും ആകാശത്തേക്ക് പൊന്തിച്ച് ഇബ്രാഹിം നബി പൊട്ടി കരഞ്ഞുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. കരയണം, ഹദീസിൽ പറഞ്ഞതാണ്. ആ കരച്ചിൽ വരുന്നില്ലേ, ഫതബാഖു ഉണ്ടാക്കി കരഞ്ഞോളി. കരിയന്റെ ഭയങ്കര കരച്ചിൽ, അത് അള്ളാഹു വലിയ തീർപ്പുരിയ. കരയണം. നമ്മള് മൂന്ന് സമയത്താ കരച്ചില്. ഒന്ന്, ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വേദന ഉണ്ടാവുമ്പോ കരയും. അതിന് പറഞ്ഞേ പല്ല് വേദന, തലവേദന, വയറുവേദന അല്ലേ, അതിന് വേദന കരച്ചിലെന്ന് പറയും. രണ്ടാമതൊരു കരച്ചിലുണ്ട്, സങ്കട കരച്ചില്. നമ്മളെ ബാപ്പ മരിച്ച്, അല്ലെങ്കിൽ അമ്മ മരിച്ച്, കരയാൻ പാടില്ല, അത് വിഷയം വേറെ. നമ്മൾ കരയും, ഏതാ പോക്കറ്റടി. ആ സമയത്ത് കരയും, അതിന്റെ പേരാണ് സങ്കട കരച്ചില്. പിന്നെ ഭയങ്കര സന്തോഷം ഉണ്ടായാലും കരയും, ഭയങ്കര സന്തോഷം ഉണ്ടായാലും നമ്മൾ കരയും. അപ്പൊ ഒരാളുണ്ടാവുന്ന വേണ്ടോ, അതെ ഒരാൾ അത് ഉസ്താദിങ്ങളാ പറഞ്ഞത് പേച്ച്. സന്തോഷം ഉണ്ടാകുമ്പോ തീർച്ചയാണ് ഞങ്ങൾ കട്ടിയത് അല്ല. ഇപ്പൊ ഉദാഹരണം പറയാ, നമ്മൾ മോൻ ഗൾഫ് പോയി, അഞ്ച് കൊല്ലത്ത് ഒരു വിവരമില്ല, അങ്ങനെ ഒരു ഫോൺ വലിയ വരുന്നാളിന് വരണ്ട്. എന്നൊരു ഉദാഹരണം പറയാ, എന്തൊരു സന്തോഷം. റബ്ബേ ദുൽഹജ്ജ് അമ്പീന്റെ അന്ന് അന്ന് രാത്രി കണ്ടാ ഉറക്കം കിട്ടൂല, കാരണം മോൻ പേര് രാത്രി 12 മണി ഒരു കട്ടൻ ചായ കുടിച്ച് അൽഹംദുലില്ലാ ബൈക്കൊന്നും സ്വീകരിക്കാൻ തന്നെ പോവുക. കരിപ്പൂര മേപ്പെട്ട് നോക്കുക, അത് മാസം നോക്കിയല്ല, വിമാനം പേര് നോക്കുക. അവ വിമാനം ഇറങ്ങി, മോൻ ഇങ്ങനെ കജ്ജുകൊണ്ട് ആകി കണ്ടു. അതും കഴിഞ്ഞ് കസ്റ്റംസ് വന്നു, കസ്റ്റംസിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മകനെ പടഞ്ഞോട്ട് കുടിച്ചു, ഒരച്ച കരച്ചില അല്ലേ അല്ലേ. ആ അത് സംഘടന കരച്ചില. ആ ഉദാഹരണങ്ങൾക്ക് തിരിഞ്ഞാ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. അമ്മായിമ മരിച്ച മരുക്കൾക്കുണ്ട് കരച്ചില്. അമ്മായിമ മരിച്ചിട്ട് കുളിപ്പിച്ചായിട്ട് എന്ന് കരച്ചൂലെ, അപ്പൊ മരുവോട് കരഞ്ഞു. അത് ഭയങ്കര കരച്ചില. നമ്മൾ വിചാരിക്കും ആ പെണ്ണിനെ കാണാൻ പറ്റാറുണ്ട്. ആ പിറ്റേന്ന് ആ തള്ള പറയും, ആ മരുവോട് പറയും, ആ തള്ള പോയി കിട്ടി തന്നായി. അപ്പൊ എന്തിനെ കരച്ചില, കരഞ്ഞ കരച്ചില്, സന്തോഷ കരച്ചില. മാനായ ഇബ്രാഹിം നബി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചേർന്നപ്പോ അള്ളാഹു പറയുന്നു, യാ ഇബ്രാഹിം ഇന്നാ നുബശ്ശിറുക ബിഗുലാം. അങ്ങനെ ഒരു കുട്ടിനെ പാസാക്കിയിട്ട് പടച്ചോനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സന്തോഷി. അവിടുന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദ്വാരിക്കാണ് പടച്ചോ. കഅബാ ശരീഫിന്റെ ചുറ്റുഭാഗത്ത് ചുറ്റിയിട്ട് പറയാണ്, പടച്ചോനെ എനിക്കോ ഭാര്യക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഒമാനപ്പെട്ട ആ ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിന്റെ വഴി, ഇബ്രാഹിം നീ ഇവിടെ നിന്ന് പോയിക്കോ, ഹാജർ അവിടെ നിൽക്കട്ടെ, നീ പോയിക്കോ. ഒമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയാകുന്ന ഹദറാ ബീവിയോട് ചോദിക്കുകയാണ്, പറയുകയാണ്, ഹദറാ റബ്ബിന്റെ ഒരു വഴിയുണ്ട്, ഇന്നോട് പോകാൻ, ഇന്നോട് ഇവിടെ നിൽക്കാൻ. ഒമാനപ്പെട്ട ഹദറ കരീയാണ്, നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റക്ക് നിർത്തി പോവുകയാണോ? എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, എനിക്ക് ഇരിക്കാൻ പ്രയാസമാണ്, ഇരുന്നാൽ എഴുതേൽക്കാൻ പ്രയാസമാണ്, ഞാൻ ധരിച്ച വസ്ത്രം എനിക്ക് നനയ്ക്കാൻ പ്രയാസമാണ്, ഇവിടെ വെള്ളമില്ല, ഈ മരുഭൂമിയിൽ വെള്ളമില്ല,
പ്രസവിച്ചാൽ സ്ത്രീകളായി ഞങ്ങൾക്ക് കുളിക്കണം. ഇവിടെ കുളിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവരെ പ്രേമുള്ള സഹോദരന്മാരെ, നമ്മളെല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സത്താഫിയോട് എത്തിയിട്ടുണ്ട്. പിന്നീട് പറയുവാനും കേൾക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് മുഹമ്മദ് അലി സത്താഫി ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റൊരവസരത്ത് പറയാനും കേൾക്കുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് പറയാനുള്ളത് ഈ മാസത്തിൽ നിങ്ങൾ എല്ലാവരും വലിയത്ത ആരും പോകരുത്. ഇവിടെ തബറുക്കിന്റെ ഭക്ഷണമുണ്ട്, അതെല്ലാവരും വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ. അവസാനം ഒരു ദ്വാ ഉണ്ടാകും. എന്റെ ഉസ്താദ് കരിഞ്ഞപ്പാർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വല്ല ദ്വാദിനോ വല്ല സമ്മേളനത്തിനോ പോയാൽ ആ നടക്കുന്ന ദ്വാ, എന്റെ ഉസ്താദ് പറഞ്ഞ, നമ്മൾ ഒരു 10 തേങ്ങ വാങ്ങുകയാണെങ്കിൽ അത് കുരുക്കിയിട്ടൊക്കെ എടുക്കുക, ഒരു 10,000 തേങ്ങ എടുക്കുകയാണെങ്കിൽ അടയ്ക്കണല എന്നപോലെ ഈ കൂട്ടത്തിൽ ആരിമീങ്ങളും ഔലിയാക്കന്മാരും സദാത്തീങ്ങളും ആരിമീങ്ങളും ഉണ്ടാകും. ആ കൂട്ടത്തിൽ ദോഷികൾ ഉണ്ടാകും. പക്ഷെ ഞങ്ങളെല്ലാവരെയും ദോഷം നീ പൊറുക്കണേ അല്ലാ എന്ന് പറയുമ്പോ 10,000,000 ആളുകൾ ആമീൻ, ആ ദുആ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയുമ്പോ അല്ലാ സ്വീകരിക്കും. അതുകൊണ്ട് ഭർത്താവിന് ബഹുമാനപ്പെട്ട ഒരാൾ ദുആ ചെയ്യ, എല്ലാവരും ആമീൻ പറയുക. അപ്പോ എല്ലാ സമം എല്ലാവരും പ്രാർത്ഥിക്കുക, അല്ലാഹു തന്നെ നമ്മളെ ദുആ അല്ലാഹു തന്നെ സ്വീകരിക്കുമാറാവട്ടെ. ഈ ഹജ്ജിന് പോയ ആളുകൾക്ക് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. 15 സ്ഥലങ്ങൾ ഇജാബത്തുണ്ട്, ഇജാബത്തുള്ള സ്ഥലമുണ്ട്. അവിടൊക്കെ ഹജ്ജാജുമാർ ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾ നമ്മളെ കാര്യം ദുആ ചെയ്യാൻ അല്ലാഹു തആല തോന്നിപ്പിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങൾ നാട്ടിൽ നിന്നും പടച്ചവനെ ഈ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എന്നല്ല, ഹജ്ജിന് പോയ ആളുകളുടെ എണ്ണം നീ ചുരുക്കല്ലതും പുരാനേ. മഖ്ബൂലും മബ്റൂറും ഹജ്ജും ഉംറയും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മാത്രമല്ല പ്രിയമുള്ള സഹോദരന്മാരെ, അറഫ ദിവസം നിങ്ങൾ എല്ലാവരും നോൽമ നോൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ അടിവര കുറിക്കുന്നു. അസ്സലാമു അലൈക്കും.